പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, ആ മാസത്തിൻ്റെ പ്രധാനപ്പെട്ട നിമിഷത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് റബീഉൽ അവ്വൽ മാസം 12-ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. പ്രത്യേകം ഇന്നത്തെ പകൽ, ഇന്നത്തെ രാത്രി, ഇന്ന് നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരു കൂട്ടം കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുകയാണ്. ഇന്ന് റബീഉൽ അവ്വൽ 12-ാമത്തതുമായി ബന്ധപ്പെട്ട് ഭക്ഷണത്തിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഈ നബിദിനത്തിൻ്റെ ചോറ് ആ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചിരുന്നു ഒരു സഹോദരൻ. അതുപോലെ റാലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മദ്രസ കുട്ടികളുടെ റാലി ഉണ്ടാകും, അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടുള്ള നബിദിന സന്ദേശ റാലിയൊക്കെ ഉണ്ടാകും. അപ്പോൾ പക്ഷേ ആ റാലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പള്ളി കമ്മിറ്റിക്കാരോടും ഉസ്താദുമാരോടും ഒന്ന് ഉണർത്താനുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ പറഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുമെന്ന് പഠിപ്പിച്ച, അത് ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത് ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. റബീഉൽ അവ്വൽ 1 മുതൽ 11 വരെ നമ്മളൊക്കെ ഒരുപാട് മൗലിദ് സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ദിവസം കൂടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മൗലിദിൻ്റെ ചില ഏതാനും വരികൾ കൂടി നമുക്ക് ഒന്നിച്ച് പാടി നമുക്ക് അവസാനം ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമുക്ക് മരിക്കുന്നതിന് മുമ്പ് മക്കയിൽ ചെല്ലാൻ, മദീനയിൽ ചെല്ലാൻ, അവിടെ ചെന്ന് എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ അത് മുഴുവനും ഒന്നും നഷ്ടമാവാതെ എല്ലാ ഇബാദത്തുകളും അല്ലാഹു തആല മനസ്സ് നിറയെ എടുക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു ദിവസത്തിലാണ് നമ്മളെല്ലാവരുമുള്ളത്. അതിൻ്റെ പ്രഭാതത്തിലാണ് നമ്മളൊക്കെ സുബ്ഹി നമസ്കാരം. പുരുഷന്മാർ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിച്ചവരാണ്, ഉമ്മമാർ വീട്ടിൽ തന്നെ നിസ്കരിച്ചവരാണ്. അതുപോലെ നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടാകും, അവരൊക്കെ നിസ്കരിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ ആ ഒരു പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു തആല നൽകും ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമായി തന്നെ പറയട്ടെ, ഇന്ന് നമ്മുടെ പല പള്ളികളിലും മൗലിദ് സദസ്സ് ഉണ്ടാകും. ഏറ്റവും അവസാനത്തെ റബീഉൽ അവ്വൽ 12-ന്റെ ചില പള്ളികളിൽ ഇന്നലത്തെ മഗ്രിബോടുകൂടി അല്ലെങ്കിൽ ഇന്നലത്തെ അസറോട് നമസ്കാരത്തോടുകൂടി തന്നെ മൗലിദ് സദസ്സ് തീർന്നിട്ടുണ്ടാകും. പല പള്ളികളിലും ഇന്ന് സുബഹിക്ക് മുമ്പ് മൗലിദ് ഉണ്ടായിരുന്നു, സുബഹിക്ക് ശേഷമുണ്ട്. ചിലപ്പോൾ 10 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്കൊക്കെ മൗലിദ് വെച്ചിട്ടുള്ള പള്ളികളൊക്കെ ഉണ്ട്. എന്ത് തന്നെയാവട്ടെ, എല്ലാം അല്ലാഹു തആല നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്ന് പല പള്ളികളിൽ നിന്നും ചോറ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഒരിക്കലും നമുക്ക് നബിദിനത്തിൻ്റെ ചോറ് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് വേസ്റ്റാക്കി കളയരുത്. പിന്നെ ഈ നബിദിനത്തിൻ്റെ ചോറ് ആ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചിരുന്നു ഒരു സഹോദരൻ. നമുക്ക് കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, കാരണം ഇത് ഭക്ഷണം ഇത്വാമു ത്വാം എന്ന നിലയിലാണ്, ഇത്വാമു ത്വാം എന്ന നിലയിലാണ്. അല്ലാതെ നമ്മുടെ സക്കാത്തിൻ്റെ വിഹിതം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇത്. മൊത്തത്തിലൊരു ഇബാദത്താണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഭക്ഷണം എന്നുള്ളത് അത് മറ്റുള്ളവർക്ക് കൊടുത്താൽ ആ ഒരു പ്രതിഫലവും. അപ്പോൾ നബിദിനത്തിന് ചോറ് കിട്ടും, അപ്പോൾ ആരാണ് ഈ നബി? അപ്പോൾ നബി തങ്ങളെ പറ്റി പഠിക്കാനുള്ള ഒരു അവസരം കൂടി നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ട് നബിദിനത്തിൻ്റെ ചോറ് നമ്മുടെ മഹല്ലിലുള്ള ഹൈന്ദവരായ ക്രൈസ്തവരായ സഹോദരന്മാർക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അവർക്കും കൊടുക്കാവുന്നതാണ്. പിന്നെ അത് ഓരോ നാടിൻ്റെയും സാഹചര്യം അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇന്ന് മൗലിദിൻ്റെ ചോറ് നമുക്ക് പല പള്ളികളിലും കിട്ടിക്കഴിഞ്ഞു, ഇന്ന് കിട്ടാനുണ്ട്. അപ്പോൾ ആ കിട്ടുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് ഭക്ഷണത്തിൻ്റെ മര്യാദകളൊക്കെ നല്ലതുപോലെ പാലിച്ച് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ മക്കളുടെ മദ്രസയിൽ റാലി ഉണ്ടാകും, നബിദിനത്തിൻ്റെ റാലി ഉണ്ടാകും. ചെറിയ കുട്ടികളിങ്ങനെ കൊടിയൊക്കെ പിടിച്ച് സ്വലാത്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ റാലിയായിട്ട് പോകും. അതൊക്കെ കാണാൻ വേണ്ടി ഉമ്മമാരൊക്കെ വീടിൻ്റെ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അൽഹംദുലില്ലാ, അതൊക്കെ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ റാലിക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് വെള്ളം കൊടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ലഡു കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ പല മിഠായികൾ കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ ഒരു സന്തോഷമാണ്. അതൊക്കെ ഈ ത്വാമു ത്വാമിൽ പെടും. കുട്ടികൾക്ക് സന്തോഷം മിഠായി കിട്ടലാണ്. അപ്പോൾ മിഠായി കൊടുത്താൽ അതുപോലെ തന്നെ നടന്നു വരുമ്പോൾ ക്ഷീണിച്ച് വെള്ളം ചോദിച്ചു വരും, അപ്പോൾ വെള്ളം കൊടുക്കുക. അതൊക്കെ വളരെയധികം സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. പിന്നെ ഇന്നത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇന്നത്തെ നമസ്കാരങ്ങളാണ്.
പലപ്പോഴും നമ്മൾ നബിദിനവുമായി ബന്ധപ്പെട്ട് ചോറ് വെക്കുന്ന തിരക്ക്, അതുപോലെ തന്നെ തോരണം കിട്ടുന്ന തിരക്ക്, ഇന്നലെ പറഞ്ഞല്ലോ നമ്മൾ, ഒരുപാട് തിരക്കുകളിലായി പോയിട്ട് നിസ്കാരം തന്നെ കളാ ആക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ചെയ്യരുത്. നബിദിനമെന്ന് പറഞ്ഞാൽ, റബിയുള്ളവലെന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഒരു അവസ്ഥയായി മാറണം. അല്ലാതെ ഒഴിവാക്കുന്ന അവസ്ഥയല്ല, എടുക്കുന്ന അവസ്ഥയായി മാറണം. ഇന്ന് മൗലിദ് സദസ്സ് ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായി പോയി ഇരിക്കുക, അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക, അവിടെ ബൈത്തുകൾക്ക് ജവാബ് പറയുക, അവസാനം ദുആയിൽ പങ്കെടുക്കുക. ചിലപ്പോൾ ദുആ ചെയ്യുന്ന സമയത്ത് ആളുകളൊക്കെ എഴുന്നേറ്റ് പോകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെയല്ല, ദുആയിൽ കൂടി പങ്കെടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ മൗലിദിൻ്റെ സദസ്സ് പിരിയാൻ. അതുപോലെ തന്നെ ഈ മൗലുദോതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. മൗലുദോതുന്ന സമയത്ത് നല്ല നിയ്യത്തോടുകൂടി ഇരിക്കുക. നല്ല നിയ്യത്ത്, നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ അല്ലാഹ് കാണുന്നുണ്ട് എന്ന നല്ല നിയ്യത്തിൽ നമ്മൾ മൗലുദിൻ്റെ സദസ്സിലിരിക്കുക. പിന്നെ ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ഈ പ്രഭാതത്തിൽ, കാരണം ഉമ്മമാരൊക്കെ പെട്ടെന്ന് ജോലി ഒതുക്കിയിട്ട് മക്കള് മദ്രസയിൽ വിടണം, അവരുടെ പരിപാടികൾ കാണണം, അതുപോലെ മതപ്രഭാഷണം ഉണ്ടാകും, അതിന് പോകണം, അങ്ങനെ ഒരു തിരക്കുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഈ സമയത്ത് ഈ തിരക്കിൻ്റെ ഇടയിലും ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞുതരാം. കഴിയുന്നവർ ഈ സ്വലാത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഇന്ന് പറഞ്ഞിട്ട് വേണേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. കാരണം വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഈ സ്വലാത്ത് പറഞ്ഞിട്ട് ഇറങ്ങിയാൽ തിരിച്ചു വരുന്നത് വരെ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ സ്വലാത്ത്? അള്ളാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി. അള്ളാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി. ഒന്നുകൂടി പറയാം, അള്ളാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി. ഇത്രേ ഉള്ളൂ, വഅലാ അഹ്ലി ബൈത്തിഹി എന്ന് ചേർത്ത് കൊടുത്താൽ മതി സാധാരണ സ്വലാത്തോടു കൂടി. ഇന്നലെ നമ്മൾ ഫാത്തിമ ബീവിക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു ചെറിയ സ്വലാത്ത് പഠിച്ചു, അത് എല്ലാ ദിവസവും ചൊല്ലണം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ സ്വലാത്ത് ഓരോ നിസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ പറ്റിയാൽ വളരെ ഖൈറാണ്. പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു സ്വലാത്ത് പറഞ്ഞിട്ടിറങ്ങിയാൽ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുന്നത് വരെ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകും. ഇന്ന് നമ്മൾ ഏതായാലും വീട് വിട്ട് ഇറങ്ങും, നമ്മുടെ പള്ളിയുടെ പരിസരത്ത് സ്റ്റേജ് കെട്ടിയിട്ടുണ്ടാകും, അങ്ങോട്ട് പോകും, അതുപോലെ തന്നെ കുട്ടികളുടെ പരിപാടി കാണാൻ വേണ്ടി ഉമ്മമാർ മദ്രസയിലും പള്ളിയുടെ പരിസരത്തൊക്കെ പോകും. ആ സമയത്തൊക്കെ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുന്നത് വരെ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകും. ഒന്നുകൂടി പറയാം, അള്ളാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി. ഇത്രേ ഉള്ളൂ, വഅലാ അഹ്ലി ബൈത്തിഹി എന്ന് ചേർത്ത് കൊടുത്താൽ മതി സാധാരണ സ്വലാത്തോടു കൂടി. അതുകൊണ്ട് ഈ സ്വലാത്തുകൾ, ഈ ദിക്റുകൾ, അതുപോലെ തന്നെ നമസ്കാരത്തിൻ്റെ കാര്യം മറന്നു പോവണ്ട. അതുപോലെ ഇന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ചിന്തയായിരിക്കണം, നബിതങ്ങളുമായി ബന്ധപ്പെട്ട സ്വലാത്തിൻ്റെ ചിന്ത, നബിതങ്ങളുമായി ബന്ധപ്പെട്ട ആ സുന്നത്തിൻ്റെ ചിന്തയായി നമ്മൾ പ്രത്യേകം കഴിഞ്ഞുകൂടുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, എൻ്റെ പള്ളിക്കമ്മറ്റിക്കാരോടും ഉസ്താദുമാരോടൊക്കെ ഒന്ന് ഉണർത്തുകയാണ്, നിങ്ങളൊക്കെ അത് ചെയ്യും എന്നറിയാം. ഈ റാലി നമ്മുടെ കുട്ടികളുമായിട്ട് പോകുമ്പോൾ കുട്ടികളെ കൊണ്ട് ഇടങ്ങേറാക്കുന്ന തരത്തിൽ ഇങ്ങനെ നാട് മുഴുവനും ചുറ്റിച്ച് റാലിയൊന്നും നടത്തരുത്. അത് നമുക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ്. കുട്ടികളൊക്കെ വളരെ ടയേർഡായിട്ട് ക്ഷീണിച്ച് അവസരമായി, ചിലപ്പോൾ ചില കുട്ടികളെങ്ങാനും റോഡിലൂടെ ഈ റാലിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണാൽ പിന്നെ അത് മതി, അത് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ കൊടുത്ത് കണ്ടോ കുട്ടികളെ കൊണ്ട് പീഡിപ്പിക്കുകയാണ്, കുട്ടികളെ കൊണ്ട് വേണ്ടാത്ത പണി എടുപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും അത് ആഘോഷിക്കാൻ ഇടവരും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ കുട്ടികളെ കൊണ്ട് റാലി എന്ന് പറഞ്ഞാൽ ആ ഒരു നാട് ഒന്നറിയണം, നബിതങ്ങളുടെ ജന്മദിനമാണ്, ഞങ്ങൾക്ക് സന്തോഷമാണ് എന്നുള്ള ആ ഒരു അറിയിപ്പാണ് ആ റാലിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നാട് മുഴുവനും ഇങ്ങനെ കിടന്ന് റാലി ചുറ്റണം അങ്ങനെയൊന്നും നിർബന്ധമില്ല. പിന്നെ റാലി പോകുമ്പോൾ തന്നെ ഒരു വരിയായിട്ട് അല്ലെങ്കിൽ രണ്ട് വരിയായിട്ട് അല്ലെങ്കിൽ ഒറ്റ വരി ആൺകുട്ടികൾ ആദ്യം, പുറകിൽ പെൺകുട്ടികൾ, അല്ലെങ്കിൽ മുന്നിൽ പെൺകുട്ടികൾ പുറകിൽ ആൺകുട്ടികൾ, അങ്ങനെ ഒറ്റ വരിയായിട്ട് തന്നെ ഒരു അച്ചടക്കമുള്ള ഒരു റാലിയായിരിക്കണം. പ്രകോപനപരമായ വലിയ മുദ്രാവാക്യങ്ങളൊന്നുമല്ല. നമുക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നേതാവ് മുത്ത് നബി എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ അതൊക്കെ പറഞ്ഞ് ഒരു സന്തോഷം, സമാധാനം മറ്റുള്ളവർ കാണുമ്പോൾ ആ ഇതാണല്ലേ നബി ദിനം, അപ്പോൾ ഇങ്ങനെയാണല്ലേ നബി നിങ്ങളെ പഠിപ്പിച്ചത്, ആ ഒരു ചിന്ത ഉണ്ടാവണം. നല്ലൊരു ചിന്ത ഉണ്ടാവണം, അല്ല മോശപ്പെട്ട ഓ ഇതാണോ നബി ദിനം, ഇതിങ്ങനെയാണെങ്കിൽ നബിയുടെ കാലത്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മോശപ്പെട്ട ഒരു ചിന്ത ജനങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുക.
എടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഈ റാലിയൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് പച്ച ലൈറ്റ് കത്തിച്ച് അതുപോലെ പച്ച കളർ തോരണമൊക്കെ കിട്ടിയിട്ട് വണ്ടിയിലിങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് എന്തിനാണ് വെറുതെ ആളുകളെ കൊണ്ട് മോശം പറയിപ്പിക്കാൻ? ചില ആളുകൾ വിചാരിക്കുന്നത് റോഡ് തടഞ്ഞാലാണ് നബിദിനം ആവുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമില്ല. റോഡ് തടഞ്ഞിട്ട് ദഫ് മുട്ട് കളിക്കണം, ആളുകൾ വണ്ടിയൊക്കെ ഒന്ന് നിൽക്കണം, ഒന്ന് അനങ്ങണം, നാട് മുഴുവൻ കിടുങ്ങണം. എന്ത് കിടുങ്ങാൻ? നബിതങ്ങൾ ഈ സമയത്തെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള ഈ മോശപ്പെട്ട കാര്യങ്ങൾ കണ്ടാൽ നബിതങ്ങൾ ശക്തമായി എതിർക്കും. ഇമാത്തുല്ലതാ അനി ത്വരീഖ്, ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയാണ്. റോഡിലുള്ള നടന്നു പോകുമ്പോൾ വഴിയിലുള്ള ഉപദ്രവം നീക്കുക, അത് ഈമാനിൻ്റെ ഭാഗമാണ്. നമ്മൾ ആ ഹദീസും ആയത്തൊക്കെ പഠിച്ചിട്ട് പിന്നെ ഈ റോഡിൽ കിടന്ന് ചെണ്ട് കൊട്ടി മറിയലും അതുപോലെ തുള്ളലും അതൊന്നും പാടില്ല. നമ്മൾ നല്ല രൂപത്തിൽ ദഫ് കളിക്കുക, അതൊക്കെ അനുവദനീയമാണ് അതിൻ്റേതായ രൂപത്തിൽ. അപ്പോൾ ആ രൂപത്തിൽ ഉപദ്രവമൊന്നും ഉണ്ടാവാതെ നമ്മൾ റോഡിലൂടെ പോവുക. അതോടൊപ്പം തന്നെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ആരും അനുവദിക്കരുത്. ബൈക്കിലൊക്കെ പച്ച കളറൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കീ കീ ഹോണൊക്കെ അടിച്ച് ഇങ്ങനെ പച്ച ലൈറ്റൊക്കെ കത്തിച്ച് പോകും, അത് ആരെ കാണിക്കാനാണ്? അതൊന്നും ചെയ്യരുത്. അങ്ങനെയൊന്നും അതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ മതപ്രഭാഷണങ്ങളൊക്കെ ഇന്ന് സദസ്സുണ്ടാകും. ഇന്ന് റബീഉൽ അവ്വൽ 12 എല്ലാ പള്ളികളിലും ഉണ്ടാകും. ഇന്ന് ഏതെങ്കിലും ഒരു ഉസ്താദൊക്കെ വന്നിട്ട് വാദം പറയുന്ന ഒരു സദസ്സുണ്ടാകും. നബിദിന പ്രോഗ്രാം സദസ്സുണ്ടാകും. അതുപോലെ നമ്മുടെ മക്കൾ മദ്രസയിൽ പങ്കെടുത്തതിൻ്റെ സമ്മാനം കിട്ടുന്ന സദസ്സുണ്ടാകും. എല്ലാ സദസ്സിലും പോയിരിക്കുക. അവിടെ പോയി ഇരിക്കുന്നത് തന്നെ നമുക്ക് വലിയ റാഹത്താണ്. കാരണം ആ ഇരിക്കുന്ന അത് ഇൽമിൻ്റെ ഒരു സദസ്സാണ്. ആ ഇൽമിൻ്റെ സദസ്സിൽ പോയിരിക്കുന്നത് തന്നെ വലിയ ഗുണമുള്ള വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ പ്ലാസ്റ്റിക്കുകൾ പരമാവധി നിരോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വെള്ളം കൊടുക്കുന്ന സമയത്തൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിൽ കിറ്റ് കൊടുക്കും. ഈ മിഠായിയും ലഡുവൊക്കെ കിട്ടുമ്പോൾ അവരുടെ കയ്യിൽ പിടിക്കാൻ പറ്റാതെ പ്ലാസ്റ്റിക് കവർ കൊടുക്കും. ആ സമയത്തൊക്കെ പ്രത്യേകം ഒരു ജാഗ്രത ഉണ്ടാവണം എല്ലാ കാര്യത്തിലും. അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികളുമായിട്ട് നമ്മുടെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ അവരൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ചിട്ട് നമ്മുടെ നിയമത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു റാലി ആയിരിക്കണം എപ്പോഴും നടത്തേണ്ടത്. ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അത് എല്ലാവരും ശ്രദ്ധിക്കും. ഉസ്താദുമാരും പള്ളി കമ്മിറ്റിക്കാരൊക്കെ ശ്രദ്ധിക്കുമെന്ന ഉത്തമ ബോധ്യമുണ്ട്. ഒന്ന് വെറുതെ ഉണർത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ റബീഉൽ അവ്വൽ 12 ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാ മുത്തു നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അനുഗ്രഹം ഈ ഭൂമിലോകത്തേക്ക് നമുക്ക് അല്ലാഹു നൽകിയ അസുലഭ മുഹൂർത്തമാണ്. നമ്മളീ പറഞ്ഞ സ്വലാത്തുകളും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഖൈറുകളും ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 ദിവസമാണ്. ഇന്ന് പല പള്ളികളിലും മൗലിദ് അവസാനിക്കുന്ന സന്ദർഭമാണ്. നമ്മൾ അവസാനിപ്പിക്കേണ്ടതില്ല. റബീഉൽ അവ്വൽ 30 വരെ നമുക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ വീടുകളിലും പള്ളികളിലൊക്കെ മൗലിദ് സദസ്സ് സംഘടിപ്പിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഇൻഷാല്ലാ മങ്കൂസ് മൗലിദിൻ്റെ ഒരു ബൈത്താണ് നമ്മൾ പാടുന്നത്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ ബൈത്ത് പാടാവുന്നതാണ്. സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുന യൗമ യതി الناس بالحجج صل رب العالمين على سيد الكونين والسرج باذلا في الحب محجته سامحا بالروح والمهج صل رب العالمين على سيد الكونين والسرج يا كريم الجود راحة فكفيت البحر واللجج عند منجينا من الخرك من لهيب النار والأجج صل رب العالمين على سيد الكونين والسرج ذنبنا ما هي لا يمنعنا من ظروف الدمع والعجج حبكم في قلبنا قلبنا محبو من رئين ذنب والحرج صل رب العالمين على سيد الكونين والسرج صبكم والله لم يخب لكمال الحسن والبرج
بهجي إننا نرجو لشافعنا لصلاح الدين والنهج صل رب العالمين على سيد الكونين والسرج وهو نجانا من البلوى طيبه في العالم الأرج ربي وارزقنا زيارته قبل قبل الروح والخرج صل يا ربي على الهادي لسبيل الحق والفرج صل رب العالمين على سيد الكونين والسرج അള്ളാഹു താല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ നമ്മൾ ഏതൊക്കെ തരത്തിൽ നമ്മൾ ഏതൊക്കെ മൗലിദുകൾ പാരായണം ചെയ്തിട്ടുണ്ടോ, സ്വലാത്തുകൾ പറഞ്ഞിട്ടുണ്ടോ, അള്ളാഹു എല്ലാം നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക. ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്നും എല്ലാ തരത്തിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. വേദനകൾ വിഷമങ്ങൾ അള്ളാഹു മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.